നമസ്കാരം. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം. ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം 8:30 രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴ പെയ്തു. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. പ്രധാന മഴയുടെ അളവുകൾ സെൻറ്റിമീറ്ററിൽ: ആലപ്പുഴ 5 സെൻറ്റിമീറ്റർ, കുരുടാമണ്ണിൽ, പീരുമേട്, നേര്യമംഗലം 4 വീതം. ഏറ്റവും ഉയർന്ന താപനിലയായ 37 ഡിഗ്രി സെൽഷ്യസ് കോഴിക്കോട്ട് രേഖപ്പെടുത്തി. ഏറ്റവും താണ താപനിലയായ 21.5 ഡിഗ്രി സെൽഷ്യസ് കൊല്ലം ജില്ലയിലുള്ള പുനലൂരും രേഖപ്പെടുത്തി. ഉയർന്ന താപനില കോഴിക്കോട്, കൊല്ലം ജില്ലകളിൽ സാധാരണ നിലയിലും കൂടുതലായിരുന്നു. കേരളത്തിലെ മറ്റിടങ്ങളിൽ ഇത് സാധാരണ നിലയിലായിരുന്നു. താണ താപനില കണ്ണൂർ, കോഴിക്കോട് എന്നീ ജില്ലകളിൽ സാധാരണയിലും കൂടുതലായിരുന്നു. കൊല്ലം, ആലപ്പുഴ എന്നീ ജില്ലകളിൽ സാധാരണയിലും കുറവായിരുന്നു. മാർച്ച് 1 മുതൽ ഇന്ന് വരെയുള്ള വേനൽ മഴയുടെ കണക്ക്: കോട്ടയം, ഇടുക്കി എന്നീ ജില്ലകളിൽ സാധാരണയിലും കൂടുതൽ മഴ ലഭിച്ചു. തിരുവനന്തപുരം, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ സാധാരണയിലും കുറവായിരുന്നു. മറ്റ് ജില്ലകളിൽ സാധാരണ മഴ ലഭിച്ചു. ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ: വടക്കൻ തമിഴ്നാട് തീരത്ത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യ ട്രോപ്പോസ്ഫിയർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്തരീക്ഷ ചുഴിയും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടലിനും മുകളിൽ മധ്യ ട്രോപ്പോസ്ഫിയർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒരു അന്തരീക്ഷ ചുഴിയുമാണ്. ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനവും മുന്നറിയിപ്പും: തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും അതിനോട് ചേർന്നുള്ള തെക്കൻ ആൻഡമാൻ കടലിനും മുകളിൽ മധ്യ ട്രോപ്പോസ്ഫിയർ വരെ വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷ ചുഴി 8 മെയ്യോടുകൂടി ഇതേ മേഖലയിൽ ഒരു ന്യൂനമർദ്ദമായി മാറാനും 9 മെയ്യോടുകൂടി അതിന്യൂനമർദ്ദമായി മാറുവാനും അതിനുശേഷം മധ്യ ബംഗാൾ ഉൾക്കടലിലേക്കും അതിനോട് ചേർന്നുള്ള വടക്കൻ ആൻഡമാൻ കടലിലേക്കും വടക്കോട്ട് നീങ്ങും. ഇത് ഒരു ചുഴലിക്കാറ്റായി മാറുവാനും സാധ്യതയുണ്ട്. ന്യൂനമർദ്ദം രൂപപ്പെട്ടതിന് ശേഷം അതിൻ്റെ പാതയുടെയും തീവ്രതയുടെയും വിശദാംശങ്ങൾ നൽകും. ഇത് ഭാരത അന്തരീക്ഷ ശാസ്ത്ര വിഭാഗത്തിൻ്റെ നിരന്തരവും പതിവായുമുള്ള നിരീക്ഷണത്തിലാണ്. അടുത്ത 5 ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും: കേരളത്തിൽ 7 മെയ്ന് ചില സ്ഥലങ്ങളിലും 8 മുതൽ 11 വരെ തീയതികളിൽ സാമാന്യം വ്യാപകമായും മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിൽ 7 മെയ്ന് വരണ്ട കാലാവസ്ഥയ്ക്കും 8 മുതൽ 11 വരെ തീയതികളിൽ ചില സ്ഥലങ്ങളിൽ മഴയ്ക്കും സാധ്യത. കനത്ത മഴയുടെ പ്രവചനം: കേരളത്തിൽ 9 മുതൽ 11 വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ കനത്ത മഴ, അതായത് 24 മണിക്കൂറിൽ 7 മുതൽ 11 സെൻറ്റിമീറ്റർ വരെ ഉള്ള മഴ ഉണ്ടാകാൻ സാധ്യത. ഇടിമിന്നൽ മുന്നറിയിപ്പ്: കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 7 മുതൽ 11 വരെ ഇടിമിന്നലിനും 8 മുതൽ 11 വരെ തീയതികളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശിയേക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യത. ലക്ഷദ്വീപിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 11 മെയ്ന് ഇടിമിന്നലിന് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾക്കുള്ള ശക്തമായ കാറ്റ് മുന്നറിയിപ്പില്ല. എങ്കിലും മാന്നാർ കടലിടുക്ക്, അതിനോട് ചേർന്നുള്ള കന്യാകുമാരി തീരം, തമിഴ്നാട് തീരം, ശ്രീലങ്കൻ തീരം, ബംഗാൾ ഉൾക്കടലിൻ്റെ ദക്ഷിണ പശ്ചിമ ഭാഗം, ദക്ഷിണ പൂർവ ഭാഗം, ഇതിനോട് ചേർന്ന് കിടക്കുന്ന മധ്യ ബംഗാൾ ഉൾക്കടൽ, തെക്കൻ ആൻഡമാൻ കടൽ എന്നിവിടങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.